നമസ്കാരം നമ്മുടെ കൊച്ചു തിരുവനന്തപുരത്തിൻ്റെ എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കായിക താരമാണ് സഞ്ജു വി സാംസൺ സഞ്ജു വി സാംസൺ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഗാലറിയിൽ ആരവമാണ് സത്യത്തിൽ കേരളത്തിലുള്ള ഓരോ ജനങ്ങൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് അതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു അഭിമാനമെന്ന് പറഞ്ഞാൽ സഞ്ജുവിൻ്റെ പേരിൽ ഇന്ന് കേരളവും തിരുവനന്തപുരവും വാനോളം വാഴ്ത്തിപ്പാടുന്നു പക്ഷേ ബി സി സി ആയി സഞ്ജുവിനെ അവഗണിക്കുന്നത് എന്തിന് എന്നാണ് ആരാധകരടക്കം ചോദിക്കുന്നത് കിട്ടുന്ന അവസരങ്ങളിൽ സഞ്ജുവി സാംസൺ എന്ന കായിക താരം തൻ്റെ പ്രകടനം കൊണ്ട് ആരാധകരെയും ക്രിക്കറ്റ് പ്രേമികളെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ബി സി സിയുടെ ഭാഗത്തു നിന്നും സഞ്ജുവിന് അവഗണന മാത്രം പറയുന്നതുപോലെ ഏഷ്യാ കപ്പിലും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലും ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സഞ്ജുവി സാംസൺ എന്ന പേര് പേരുകൂടി ആഡായി കാണുവാൻ എന്നാൽ ടീം ലിസ്റ്റ് വന്നപ്പോൾ ടീം സ്കോഡ് വന്നപ്പോൾ ആ ലിസ്റ്റിൽ സഞ്ജുവിന് സ്ഥാനമില്ലായിരുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കായിക പ്രേമികളെ കോരിത്തരിപ്പിക്കുവാൻ സഞ്ജുവിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസത്തെ പ്രകടനം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീം പകച്ചു നിന്നപ്പോൾ നെടുന്തുണായി നട്ടല്ലായി മാറിയത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം സഞ്ജു വി സാംസൺ തന്നെയാണ് സഞ്ജുവിൻ്റെ ഒരൊറ്റ കരുത്തിൽ വിജയത്തോടടുത്ത ഇന്ത്യക്ക് വിജയിക്കാനായില്ല എങ്കിലും സഞ്ജുവിൻ്റെ ആ ഒരു പ്രകടനം പ്രശംസനാർഹമായിരുന്നു മാത്രമല്ല ആരാധകരൊക്കെ ആ ഒരു കളി ലൈവ് കണ്ടപ്പോൾ വളരെ ആകാംക്ഷയോടെ ടിവിക്കും സ്റ്റേഡിയത്തിലും ഗാലറിയിലുമൊക്കെ ഇരുന്നു എന്നതാണ് വാസ്തവം വിജയിക്കാനായില്ല എങ്കിലും സഞ്ജു വി സാംസൻ്റെ ആ ഒരു പ്രകടനം ഒരുപക്ഷെ ചരിത്രത്തിന്റെ താളുകളിൽ തന്നെ കുറിക്കപ്പെട്ടേക്കാം എന്നാലും ഇത്രയും നല്ല രീതിയിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന സഞ്ജുവിനെ എന്തുകൊണ്ട് ബി സി സി ഐ അവഗണിക്കുന്നു ആരാധകരും എന്തിനേറെ പറയുന്നു മുൻ ക്രിക്കറ്റർമാരും ഒക്കെ പറയുന്നത് സഞ്ജു എന്ന് പറയുന്ന കായിക ക്രിക്കറ്റ് അത് ഇന്ത്യക്ക് ഒരു വാഗ്ദാനം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സഞ്ജുവിൻ്റെ പ്രകടനം കണ്ട് മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല വെസ്റ്റ് ഇൻഡീസ് താരങ്ങളും മറ്റ് ക്രിക്കറ്റ് താരങ്ങളെല്ലാം സഞ്ജുവിനെ പ്രശംസിച്ച് സഞ്ജുവിനെ പോഴ്ത്തിക്കൊണ്ട് ഒരുപാട് ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും നമ്മുടെ ബി സി സി ഐ ശ്രദ്ധിക്കുന്നില്ല കാണുന്നില്ല എന്നതാണ് വാസ്തവം പത്തു കളികളിൽ ഒന്നോ രണ്ടോ കളികളിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം കൊടുക്കുന്നത് കൊടുക്കുന്ന അവസരത്തിലെല്ലാം തിളങ്ങുവാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എന്നിട്ടും സ്ഥിരമായി സഞ്ജു വി സാംസന് ഒരു സ്പോട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ സഞ്ജു വി സാംസൺ ഒരു പക്ഷേ നാളെ കേരളത്തിൽ നിന്നുള്ള ഒരു മികച്ച ക്രിക്കറ്റ് പ്ലെയറായി തന്നെ ഇന്ത്യൻ ടീമിൽ തുടർന്നു കൊണ്ടേയിരിക്കും എന്തായാലും ആരാധകരൊക്കെ ഒറ്റ സ്വരത്തിൽ വിഷമത്തോടെ പറയുന്നത് എന്തിനാണ് സഞ്ജു വി സാംസണെ ബി സി സി ഐ ഇങ്ങനെ അവഗണിക്കുന്നതെന്നാണ് എന്തായാലും കഴിഞ്ഞ ഒരൊറ്റ മാച്ച് കൊണ്ട് തന്നെ സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യൻ ടീമിനെ നയിക്കുവാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസ പ്രകടനം വിളിച്ചോതുന്നതും സഞ്ജുവിൻ്റെ മെയ്ക്കരുതും ആത്മവിശ്വാസവും ഒക്കെ തന്നെയാണ് എന്തായാലും ആരാധകരുടെ ഇഷ്ടപ്രകാരം ആരാധകരുടെ അഭിപ്രായങ്ങൾ മാനിച്ചെങ്കിലും ബി സി സി ഐ സഞ്ജുവിനെ അവഗണിക്കാതിരുന്നുകൂടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മത്സരത്തിന് ശേഷം നിരവധി ക്രിക്കറ്റ് പ്രേമികളും മുൻ ക്രിക്കറ്റർമാരും മാത്രമല്ല ക്രിക്കറ്റ് നിരീക്ഷകരും സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് സഞ്ജുവിൻ്റെ ആത്മവിശ്വാസത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇന്നലത്തെ ആ ഒരു ഇന്നിങ്സിനെ വാനോളം പുഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ബി സി സി ഐയോട് ആരാധകർക്കും ഒന്നേ പറയുവാനുള്ളൂ ഇനിയെങ്കിലും സഞ്ജു വി സാംസണെ അവഗണിക്കാതിരുന്നു കൂടെ വെബ്ഡെസ്ക് തത്വമായിര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്